തിരുവനന്തപുരം നെടുമങ്ങാട്ട് വായ്പാ കുടിശ്ശികയുടെ പേരിൽ 11കാരെയും മാതാപിതാക്കളെയും പെരുവഴിയിലാക്കിയ ബാങ്കിന്റെ ജപ്തി നടപടി പിൻവലിച്ചിരിക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് തിരിച്ചടവ് തുകയിൽ ഇളവ് വരുത്താനും ബാങ്ക് തയ്യാറായി. ആ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മറുപടി പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും നമ്മുടെ ഈ സാഹചര്യം പുറത്തുവിട്ട ന്യൂസ് കേരള ചാനലിലാണ് ആദ്യമായിട്ട് മറ്റ് ചാനലുകളിലെല്ലാം അറിഞ്ഞത്. ഓടി വന്ന് നമ്മളെ സഹായിക്കാൻ മുൻകൈയെടുത്തത്. മുൻകൈയെടുത്ത പ്ലവേഷ് ചാനലിനോട് എനിക്ക് പ്രത്യേകം കടപ്പാട്. ശ്രീകണ്ഠൻ സാറിനോട് എങ്ങനെയാണ് നേരിട്ട് പറയാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ ഒരുപാട് എൻ്റെ കുടുംബം സാറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരിവർ നമുക്കൊരു സാവകാശം തന്നിട്ടില്ല. സാവകാശം ചോദിച്ചിട്ട് പോലും അവർ അത് കൈക്കൊള്ളാൻ തയ്യാറെടുത്തില്ല. തുച്ഛമായ തുകയാണ്. എത്രയോ കോടികൾ കൊണ്ട് മുങ്ങിയിട്ട് പോലും അവരെ ആരെയും ജപ്തി ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും SBI അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ തുച്ഛമായ തുക, വെറും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മളെ ഇന്നലെ മുതൽ ആഹാരം പോലും കഴിക്കാനും അത് എടുക്കാനും ഒരു ഉടുതുണി പോലും എടുക്കാൻ പോലും അവർ സന്മനസ് കാണിക്കാത്ത ഒരു നീച്ച പ്രവൃത്തിയാണ് ചെയ്തതെന്ന്. പക്ഷേ എങ്കിലും എല്ലാവരും ഇടപെട്ടു. പാർട്ടി നമ്മുടെ പട്ടികജാതി ക്ഷേമ സമിതി മുൻകൈയെടുത്തു. അതുപോലെ MLA പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, DY പ്രവർത്തകർ എല്ലാവരും, മാധ്യമ നാട്ടുകാരും എല്ലാവരും എന്നോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പ്രത്യേകം, ഞാനും എൻ്റെ കുടുംബം നന്ദി കടപ്പാടും ഉണ്ടായിരിക്കുന്നതാണ്. സന്തോഷായി ആഘോഷിച്ചു. പറയ എല്ലാവരോടും നന്ദി പറയുന്നു. സപ്പോർട്ട് ചെയ്തു, കരയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓ മാറി. ഓ പറ്റി. നെടുമങ്ങാട് വായ്പാ കുടിശ്ശികയുടെ പേരിൽ ഒരു കുടുംബത്തെ ഇന്നലെ രാത്രിയാണ് ബാങ്ക് SBI ബാങ്ക് വീട് ജപ്തി ചെയ്തവർ പെരുവഴിയിലായത്. ഇന്നലെ അർദ്ധരാത്രിയാണ് അത് മാധ്യമങ്ങളടക്കം, ഇന്ന് മനോരമ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ഒപ്പം തന്നെ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്തു. ബാങ്ക് അടക്കം അവരുടെ കുടിശ്ശിക തിരിച്ചടയ്ക്കാനുള്ള ഇളവ് പ്രഖ്യാപിച്ചു, സമയം നീട്ടിക്കൊടുത്തു. സന്നദ്ധ സംഘടനകൾ അവരുടെ കുടിശ്ശിക അടച്ചു തീർക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റെ താക്കോലും തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ ആ കുടുംബം മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതങ്ങനെ തന്നെയാണ്. ആ വീട്ടിലെ ഗൃഹനാഥ അവർ പറഞ്ഞത് എല്ലാവരും വളരെ വേഗത്തിൽ ഇടപെട്ടു, വാർത്ത ആക്കാനും വാർത്ത പുറത്തു വരാനും സഹായിച്ചു, ജനപ്രതിനിധികളടക്കമുള്ളവർ സഹായിച്ചു. അങ്ങനെയാണ് വളരെ വേഗം ഈ നടപടി ഉണ്ടായത്. അവർക്ക് തിരിച്ചടവിനുള്ള ഒരു സമയം നീട്ടി നൽകുകയോ അങ്ങനെയുള്ള ഒരു ഇളവും ബാങ്ക് നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ PV രതീഷ് നൽകും. രതീഷ്, അവരെന്തൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ജനകീയ പ്രതിഷേധങ്ങൾക്കും സാമൂഹ്യ ഇടപെടലുകൾക്കും ഒടുവിൽ പലിശ ഇളവാക്കി
രതീഷ് കേൾക്കാമോ? രതീഷ് കേൾക്കാമോ? ആ ധന്യ കേൾക്കാം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാമോ? എന്തൊക്കെയാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്? വളരെ സന്തോഷം എന്നുള്ളതാണ് കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ വളരെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ അവരുടെ ജീവിതം മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ഈ 251,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ജപ്തി നടപടികൾ ബാങ്ക് നടത്തിയതും. ഇവരെ വീടിന് പുറത്താക്കി ചാവി ഈ ബാങ്ക് അധികൃതർ കൈക്കലാക്കുകയും ചെയ്തു. രാത്രിയിൽ ഈ 11 വയസ്സുകാരി കുട്ടിയടക്കം, നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ കുട്ടിയടക്കം രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുറത്തിരുന്ന് മഴ കൊണ്ട് ഒരു രാത്രി കഴിച്ചുകൂട്ടിയതിൻ്റെ കഷ്ടപ്പാടുകൾ മാധ്യമങ്ങളടക്കം പുറത്തെത്തിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ ഏറ്റെടുത്തു. സ്ഥലം MLA ഈ സംഭവത്തിൽ ഇടപെടുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് അധികൃതരുമായി പലവട്ടം നീണ്ട ചർച്ചകൾ നടത്തി. രാവിലെ ഈ MLA ചർച്ച നടത്തിയപ്പോൾ 294,000, അതായത് പലിശ അടക്കം ചേർത്തുകൊണ്ട് 294,000 രൂപയാണ് ഈ കുടുംബം അടയ്ക്കാനുള്ളത് എന്നുള്ള നിലപാടിൽ ബാങ്കുകൾ ഉറച്ചു നിന്നു. എന്നാൽ സ്ഥലം MLA അടക്കമുള്ളവരുടെ ചർച്ചയെ തുടർന്ന് അത് 230,000, പിന്നീട് അത് 210,000 കുറയ്ക്കാനായി ബാങ്ക് തയ്യാറായി. പിന്നീട് റീജിയണൽ മാനേജറുടെ അടക്കം ഇടപെടലോടുകൂടി 200,000 എന്നുള്ളതിലേക്ക് ബാങ്ക് ഈ വായ്പ തുക പരിമിതപ്പെടുത്തി. ഇത് സ്വകാര്യ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും അടയ്ക്കുവാൻ തയ്യാറായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഇവർക്ക് ഇവരുടെ കിടപ്പാടത്തിന്റെ താക്കോൽ വീണ്ടും തിരിച്ചു കിട്ടിയത്. അല്പം മുമ്പാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ബാലുവിന്റെ കുടുംബം പുറത്തേക്കിറങ്ങിയത്. നേരത്തെ മാധ്യമങ്ങളോട് അവർ പങ്കുവച്ചത് അത്തരത്തിലുള്ള ഒരു ആശ്വാസമായിരുന്നു. ഏറെ സന്തോഷമുണ്ട്. കൊച്ചുകുട്ടിയെയും കൊണ്ട്, 11 വയസ്സുകാരി പെൺകുട്ടിയെയും കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ഒരു അമ്മയുടെ കരച്ചിലായിരുന്നു അവർ നേരത്തെ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചത്. ധന്യ. ശരി രതീഷ്, ഏതായാലും വളരെ സന്തോഷവും ആശ്വാസവുമുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഒരു കുടുംബം ഒരു രാത്രി മുഴുവനും വേദന അനുഭവിച്ചെങ്കിലും ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇടപെടലുണ്ടായതിനെ തുടർന്ന് തന്നെ, മാധ്യമങ്ങളുടെ ഇടപെടലുണ്ടായതിനെ തുടർന്ന് തന്നെ ഒരു പുനർചിന്തയ്ക്ക് ബാങ്ക് തയ്യാറാവുകയും അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അവരുടെ പലിശയ്ക്ക് ഒരു ഇളവ് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിന് അവരുടെ വീടിൻ്റെ താക്കോലും തിരികെ ലഭിച്ചിരിക്കുന്നു.